എന്താണ് ഈ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ എന്ന് നമ്മൾ പരിശോധിച്ചു. അതായത് 8 മാസം മുന്നേയുള്ള ഒരു വാർത്തയാണ്, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയാണ് എന്റെ കയ്യിലുള്ളത്. ഈ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ 8 മാസം മുമ്പുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിയാണ്. അതിൽ ഈ പറയുന്നത്, ഗ്രാഫീൻ സെന്റർ വരുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രാഫീൻ സെന്റർ കേരളത്തിൽ വരുന്നു, ഈ രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ കേരളത്തിൽ എന്നാണ് മുഖ്യമന്ത്രി പതിവ് തള്ള് ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ പദ്ധതി എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇത് ഗ്രാഫീൻ എന്ന് നമുക്കറിയാമല്ലോ, അതൊരു പുതിയ മെറ്റീരിയലാണ്, വജ്രത്തെക്കാളും കട്ടി കൂടിയ മെറ്റീരിയലാണ്. അതിൽ നടക്കുന്ന ഗവേഷണങ്ങൾ ഭാവിയിൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനമാണ് കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്. ഏതാണ്ട് 86.41 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇതിൽ 49 കോടി രൂപയും നൽകുന്നത് കേന്ദ്ര സർക്കാർ. ബാക്കി 11.11 കോടിയിലധികം രൂപ കൊടുക്കുന്നത് ചില സ്വകാര്യ കമ്പനികളാണ്. അതായത് ടാറ്റാ സ്റ്റീൽ പോലുള്ള ഈ രംഗത്ത് മുതൽ മുടക്കാൻ ശേഷിയുള്ള സ്വകാര്യ കമ്പനികൾ ഇതിൽ മുതൽ മുടക്കും. കേരള സർക്കാർ ചെയ്യേണ്ടത് ഈ ഗവേഷണ സ്ഥാപനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മാത്രമാണ്. ഈ പദ്ധതിക്ക് വേണ്ടിയാണ് ലണ്ടനിൽ പോയി ഇന്ന് ചർച്ച നടത്തുന്നത്.